രണ്ടാം വന്ദേ ഭാരതിന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം. നൂറുകണക്കിന് പേർ ചേർന്ന് സ്വീകരിച്ചു. കേന്ദ്ര സർക്കാരിനെ അഭിവാദ്യം ചെയ്ത ബിജെപി പ്രവർത്തകരും എംപിയെ അഭിനന്ദിച്ച ലീഗ് പ്രവർത്തകരും റെയിൽവേ സ്റ്റേഷനിലെത്തി. തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചതിന് റെയിൽവേ മന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അതായത് ഏറ്റവും വലിയ സന്തോഷം, ഇത്ര വലിയ ആഘോഷമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഇത് കൊണ്ടാടുമ്പോൾ എന്തുമാത്രം അവർക്ക് ഇതിന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ആദ്യമായിട്ട് തന്നെ റെയിൽവേ വകുപ്പ് മന്ത്രിയെ ഹാർദവമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു, എൻ്റെ പ്രത്യേകമായ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ആദ്യത്തെ വന്ദേ ഭാരതിൻ്റെ സ്റ്റോപ്പേജ് കൂടി കിട്ടാൻ വേണ്ടിയൊരു പരിശ്രമമാണ്. തീർച്ചയായിട്ടും ആ പരിശ്രമം ചെയ്യും. നമ്മൾ ഈ തിരൂർ റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാലമാണിത്. വന്ദേ ഭാരത് രണ്ടാം ട്രെയിനിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും ഉജ്ജ്വല വരവേൽപ്പ്. എം കെ രാഘവൻ, എം പി, മേയർ ബീന ഫിലിപ്പ് എന്നിവർ ചേർന്നാണ് സ്വീകരണം നൽകിയത്. രാജ്യത്ത് 9 വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടി. കാസർഗോഡ് തിരുവനന്തപുരം ട്രെയിൻ പ്രധാനമന്ത്രി ഓൺലൈനിലൂടെയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. പുതിയ ഇന്ത്യയുടെ അഭിലാഷങ്ങൾ തന്റെ സർക്കാർ പൂർത്തീകരിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീ സംവരണം അടക്കം ഭരണ നേട്ടങ്ങൾ പരാമർശിച്ചുകൊണ്ട് രാജ്യത്തെ 9 വന്ദേ ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പുതിയ ഭാരതത്തിന്റെ പ്രതീക്ഷയുടെ പ്രതീകമാണ് വന്ദേ ഭാരത് എന്നും അദ്ദേഹം പറഞ്ഞു. ഒന്നാം വന്ദേ ഭാരതിൽ നിന്നും വ്യത്യസ്തമാണ് രണ്ടാം വന്ദേ ഭാരതിന്റെ സമയക്രമം. രാവിലെ കാസർഗോഡ് നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തെത്തുന്ന തരത്തിലാണ് നിലവിലെ ക്രമീകരണം. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് രാവിലെ 7 മണിക്കാണ് യാത്ര പുറപ്പെടുക. ടിക്കറ്റ് നിരക്കിലും വലിയ വ്യത്യാസമുണ്ട്. യാത്രാ ദൂരം 12 കിലോമീറ്റർ കുറഞ്ഞിട്ടും രണ്ടാമത്തെ വന്ദേ ഭാരതിന്റെ നിരക്ക് കൂട്ടിയിട്ടുണ്ട്. കേരളത്തിന് അതിവേഗ ട്രെയിനുകൾ ഇനിയും വേണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. നിലവിലെ ട്രെയിനുകൾക്ക് അത് സാധിക്കില്ല, അതിനാലാണ് കേരളയിൽ പ്രസക്തമാകുന്നത് എന്നും മന്ത്രി പറഞ്ഞു. ട്രെയിനുകളുടെ ആവശ്യകത കേരളത്തിനുണ്ട്. അപ്പോൾ ഒരു വന്ദേ ഭാരത് വന്നതുകൊണ്ട് ആ പ്രശ്നം എത്ര കണ്ട് പരിഹരിക്കുമെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. പറയുന്ന വന്ദേ ഭാരതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് ലഭിക്കണമെങ്കിൽ കൂടുതൽ സ്പീഡ് വേണം. നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 4-5 മണിക്കൂറെങ്കിലും കാസർഗോഡ് തിരുവനന്തപുരം യാത്ര പൂർത്തിയാക്കാൻ കഴിയണം. കാലയവനികയിലേക്ക് മറിഞ്ഞ സംവിധായകൻ കെ ജി ജോർജ്. 78 വയസ്സായിരുന്നു. കൊച്ചിയിലെ വയോജന കേന്ദ്രത്തിലായിരുന്നു അന്ത്യം. മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ക്രാഫ്റ്റ്സ്മാൻ ആയിരുന്നു അന്തരിച്ച കെ ജി ജോർജ്. ഗൗരവമേറിയ പ്രമേയങ്ങൾ, മുഖ്യധാരാ സിനിമ അംഗീകരിക്കില്ല എന്ന മുൻവിധി തിരുത്തിക്കുറിച്ച സംവിധായകനായിരുന്നു അദ്ദേഹം. ആഖ്യാനത്തിലെ മികവിലൂടെയാണ് ജോർജ് ഇത് സാധ്യമാക്കിയത്. അന്തരിച്ച വിഖ്യാത സംവിധായകൻ കെ ജി ജോർജിന്റെ സംസ്കാരം മറ്റന്നാൾ രാവിലെ കാക്കനാട് വയോജന കേന്ദ്രത്തിൽ വച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം ചളിക്കവട്ടത്തെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2018 കെ ജി ജോർജ് കാക്കനാട്ടെ ഓൾഡേജ് ഹോമിലേക്ക് എത്തുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ദീർഘനാളായി ചികിത്സയിലായിരുന്നു. 2 മാസം മുൻപ് ഗുരുതരാവസ്ഥയിലായി. ഇന്ന് ആരോഗ്യനില തീർത്തും മോശമായതിന് പിന്നാലെയായിരുന്നു അന്ത്യം. ഗോവയിലുള്ള മകനും ഭാര്യയും ഉടനെത്തും. സമാനതകളില്ലാത്ത ചലച്ചിത്രാനുഭവം തീർത്ത സംവിധായകനായിരുന്നു കെ ജി ജോർജ് എന്ന് പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ അനുസ്മരിച്ചു. നല്ലൊരു സുഹൃത്തായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്തുണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ കാണുമായിരുന്നു. നമുക്ക് മലയാള സിനിമയ്ക്ക് നേരിട്ട വലിയൊരു നഷ്ടമാണ് ജോർജിന്റെ വിയോഗം. കെ ജി ജോർജിനൊപ്പം പ്രവർത്തിച്ച അനുഭവങ്ങൾ ഗായിക കെ എസ് ചിത്ര പങ്കുവച്ചു. ഞെട്ടലോടുകൂടിയാണ് കെ ജി ജോർജ് സാറിൻ്റെ നിര്യാണത്തെക്കുറിച്ച് അറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിൽ ഞാൻ പാടിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ റെക്കോർഡിങ്ങിനും അദ്ദേഹം വരാറുണ്ടായിരുന്നു. എന്താ, ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. അപൂർവ പ്രതിഭാശാലിയായിരുന്നു കെ ജി ജോർജ് എന്ന് സംവിധായകനും തിരക്കഥാകൃത്തുമായ രഞ്ജി പണിക്കർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഓരോ സിനിമയ്ക്കും ഓരോ സ്വഭാവമായിരുന്നു. കെ ജി ജോർജിനെ പോലെ മറ്റൊരാളില്ല എന്നും രഞ്ജി പണിക്കർ അനുസ്മരിച്ചു. ചലച്ചിത്ര മേഖല കണ്ട ഏറ്റവും മികച്ച സംവിധായകനായിരുന്നു, ഏറ്റവും മികച്ച തിരക്കഥാകൃത്തുമായിരുന്നു. ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ സ്വഭാവമുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സിനിമയിൽ വന്നിട്ടുള്ള ആളാണ്. കെ ജി
ജി ജോർജിന്റെ സിനിമാ ജീവിതം ഒരു പാഠപുസ്തകമാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ സംവിധായകനാണ് അദ്ദേഹം എന്ന് തിരക്കഥാകൃത്ത് മുരളി ഗോപി പറഞ്ഞു. വൈവിധ്യമാണ് കെ ജി ജോർജിന്റെ മുഖമുദ്രയെന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തൊട്ട ജനസുകളൊക്കെ പൊന്നാക്കിയ ഒരു സംവിധായകനാണ് അദ്ദേഹം. അത് അദ്ദേഹം ചെയ്ത ഒരു സിനിമയിൽ നിന്ന് വേറൊരു സിനിമയിലേക്ക് ഒരു കാഴ്ചക്കാരൻ നീങ്ങുമ്പോൾ ആ ആദ്യം കണ്ട സിനിമ ചെയ്ത ആൾ തന്നെയാണോ ഈ രണ്ടാമത്തെ സിനിമയും ചെയ്തത്? അത് വേറൊരു ജനസിപ്പെട്ട സിനിമയായിരിക്കും. എന്നിരുന്നാൽ പോലും അദ്ദേഹം അത് ഒരേപോലെ ഊർജം നൽകി അതിനെല്ലാം യുണീക്കാക്കിയ ഒരു സംവിധായകനാണ് അദ്ദേഹം. കേരളയിൽ കടലാസിൽ മാത്രമുള്ള പദ്ധതിയെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരളയിലിന് ബദലല്ല വന്ദേ ഭാരത്, ഇതാണ് യഥാർത്ഥ വികസനമെന്നും വി മുരളീധരൻ വ്യക്തമാക്കി. കേരളയിൽ കടലാസിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സംഭവമല്ല, അതിന് ബദലൊന്നും അല്ലല്ലോ ഇത്. ക്ഷേത്രത്തിലെ അയിത്ത വിവാദത്തിൽ തുടർ നടപടികളെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ. എല്ലാം അവസാനിച്ചുവെന്ന് മന്ത്രി വ്യക്തമാക്കി. ഒരു തെറ്റുണ്ടായത് ചൂണ്ടിക്കാണിച്ചു, അത് തിരുത്തുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുകയും ചെയ്തു. പൊതുസമൂഹം ചർച്ച ചെയ്തതോടെ ഈ വിഷയം അവസാനിച്ചുവെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. പൊതുസമൂഹം ചർച്ച ചെയ്ത് ഒരു സമാപ്തി ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നന്മയുണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാടുള്ളൂ, അല്ലാതെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ശബരിമല പോലെ മതേതരത്വം നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം വേറെവിടെയും കാണാൻ കഴിയില്ല എന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. മണിപ്പൂരിൽ സംഭവിച്ചതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കാൻ എല്ലാവരും ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും അദ്ദേഹം പറഞ്ഞു. കാലടിയിൽ മേൽശാന്തി സമാജത്തിന്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അനിൽ ആന്റണിക്ക് പദവികൾ ഉറപ്പിക്കാൻ എ കെ ആന്റണി ശ്രമിച്ചിട്ടില്ല എന്ന് ശശി തരൂർ എം പി. തിരുത്താൻ പറ്റാത്ത ഒരു നിയമവും കോൺഗ്രസിലില്ല. അനിൽ ആന്റണിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഡിജിറ്റൽ മീഡിയ സെല്ലിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചത് എന്നും ശശി തരൂർ തിരുവനന്തപുരത്ത് പറഞ്ഞു. എന്നെ ഒരിക്കലും അച്ഛൻ വിളിച്ചിട്ട് മകനെ എടുക്കണമെന്ന് പറഞ്ഞ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എ കെ ആന്റണി ഇതൊക്കെ ഭയങ്കര കറക്റ്റായി ചെയ്യുന്ന ഒരു നേതാവാണ്. എന്റെ ഓർമ്മയിൽ വേറെ ആരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല. വേറെ മേഖലയിൽ അറിവുണ്ടോ കഴിവുണ്ടോ എന്ന് എനിക്ക് സ്ഥാപിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. പക്ഷെ എന്തായാലും അച്ഛന്റെ ഒരു പ്രഷറും ഉണ്ടായിട്ടില്ല കാര്യത്തിൽ. അനിൽ ആന്റണിക്ക് ബി ജെ പിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന കെ മുരളീധരൻ. എലിസബത്ത് ആന്റണിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. അനിൽ ആന്റണിക്ക് കേരളത്തിൽ എം പിയോ എം എൽ എയോ ആകാൻ കഴിയില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു. എന്ന് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാം, കേരളത്തിൽ ബി ജെ പി ടിക്കറ്റിൽ ജയിച്ച് അത് എം എൽ എയോ എം പി ആവും. അപ്പോൾ പോകുന്നതും പോകാത്ത ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ്, ഞാൻ അതിൻ്റെ ശരി തെറ്റുകളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ രാജസ്ഥാൻ ചിന്തൻ ശിബിരത്തിൻ്റെ പേരിൽ പാർട്ടി വിട്ടു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എറണാകുളം ചെറായിയിൽ ബാറിൽ മദ്യപിക്കാൻ എത്തിയ സ്ത്രീകളെ കളിയാക്കിയതിനെ ചൊല്ലി സംഘർഷം. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. സ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്നവരെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. സംഭവത്തിൽ രണ്ടുപേരെ മുനമ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ മുതൽ ഇടുക്കി വരെയുള്ള 4 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ബുധനാഴ്ച ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലും വ്യാഴാഴ്ച കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. യു എ ഇ ക്യാബിനറ്റിൽ മന്ത്രിയാകാൻ യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുള്ള പ്രഖ്യാപനവുമായി യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. യുവാക്കളിൽ നിന്നും യുവതികളിൽ നിന്നും ഒരുപോലെ അപേക്ഷ ക്ഷണിച്ചാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ്. യുവജനക്ഷേമ മന്ത്രിയാകാനാണ് ക്ഷണം. രാജ്യകാര്യങ്ങളിൽ താൽപര്യം, ക്രിയാത്മക ചിന്ത, ഇടപെടാനുള്ള ശേഷി എന്നീ ഗുണങ്ങളുള്ളവർക്കാണ് ക്ഷണം. കോഴിക്കോട് കൊടുവള്ളിയിലെ പെട്രോൾ പമ്പിൽ നടന്ന മോഷണത്തിൽ ട്വിസ്റ്റ്. കവർച്ച ചെയ്തത് മുക്കുപണ്ടം. ഒറിജിനൽ മാല യുവതിയുടെ ബാഗിൽ നിന്ന് അമ്മ എടുത്തിരുന്ന വിവരം യുവതി അറിഞ്ഞിരുന്നില്ല. സാങ്കേതിക തകരാറിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയ കൊച്ചി റിയാദ് സൗദി എയർലൈൻസിലെ യാത്രക്കാരെ ഇന്ന് പുലർച്ചെ 3:30 റിയാദിലെത്തിച്ചു. എന്നാൽ ഇന്നലെ കൊച്ചിയിലേക്ക് യാത്ര തിരിക്കാനായി റിയാദ് വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരിൽ ഭൂരിഭാഗവും യാത്ര ചെയ്യാനാകാതെ വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. യാത്രക്കാരിൽ കുറച്ചു പേർക്ക് കണക്ഷൻ ഫ്ലൈറ്റിൽ യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം പേരും വിമാനത്താവളത്തിൽ തന്നെ കഴിയുകയാണ്. ലഹരി തടയാൻ പോലീസിന്റെ ഡി ഹണ്ട്. സംസ്ഥാന വ്യാപക പരിശോധനയിൽ 244 പേർ അറസ്റ്റിലായി. മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 246 കേസുകളും എടുത്തു. ലക്ഷക്കണക്കിന് രൂപയുടെ എം ഡി എം എ പിടിച്ചെടുത്തു. തിരുവനന്തപുരം റേഞ്ചിൽ മാത്രം 49 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്.
വീണ്ടും റേഷൻ കട തകർത്ത പടയപ്പ. മൂന്നാർ സൈലന്റ് വാലി എസ്റ്റേറ്റിലെ രണ്ടാം ഡിവിഷനിലെ റേഷൻ കടയാണ് കാട്ടാന തകർത്തത്. എസ്റ്റേറ്റിനോട് ചേർന്നുള്ള പ്രദേശത്ത് ആന തമ്പടിച്ചിരിക്കുകയാണ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കൊയ്ത്ത് തുടങ്ങി ഇന്ത്യ. ഇന്ന് 3 വെള്ളിയും 2 വെങ്കലവും അടക്കം 5 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. തുഴച്ചിലും ഷൂട്ടിംഗിലുമാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾ. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറി. ഖാലിസ്ഥാൻവാദികളുടെ ഹവാല ഫണ്ടിംഗ് വിവരങ്ങൾ NIA ശേഖരിച്ചു. ഇന്ത്യയിൽ നിന്നും കള്ളക്കടത്തിലൂടെയും കൊള്ളയിലൂടെയും സമാഹരിച്ച പണം ആഡംബര നൌക, സിനിമ, കനേഡിയൻ പ്രീമിയർ ലീഗ് എന്നീ മേഖലകളിൽ നിക്ഷേപിച്ചു. ഗുണ്ടാത്തലവൻ ലോറൻസ് ബിഷ്നോയ് 5 ലക്ഷം മുതൽ 60 ലക്ഷം വരെ ഇടപാടുകളിലൂടെ കാനഡയിലേക്കും തായ്ലൻഡിലേക്കും അയച്ചു. മാർച്ചിൽ NIA ഫയൽ ചെയ്ത കുറ്റപത്രത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. നിജർ വധവുമായി ബന്ധപ്പെട്ട ട്രൂഡോയുടെ ആരോപണം ആശങ്കാജനകമെന്ന US വിദേശകാര്യമന്ത്രി ആന്റണി ബ്ലിങ്കൻ. വിഷയത്തിൽ കാനഡ നടത്തുന്ന അന്വേഷണത്തെ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ബ്ലിങ്കൻ അന്വേഷണത്തിൽ ഇന്ത്യ സഹകരിക്കുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു. യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകാനുള്ള നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. 300 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ആർമി ടാക്ടിക്കൽ സിസ്റ്റം മിസൈലുകളാണ് യുക്രൈന് ലഭിക്കുക. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ യുക്രൈനിന് സാമ്പത്തിക സൈനിക സഹായം പ്രഖ്യാപിച്ചു. റഷ്യക്കെതിരായ നടപടികൾക്ക് നയതന്ത്ര പിന്തുണയും വാഗ്ദാനം ചെയ്തു. വോളോഡിമിർ സെലൻസ്കിയുടെ കനേഡിയൻ സന്ദർശനത്തിനു ശേഷമാണ് ഈ തീരുമാനം. ഖാലിസ്ഥാൻവാദി ഹർദീപ് സിംഗ് നിജറിന്റെ വധവുമായി ബന്ധപ്പെട്ട കാനഡ ഒരു വിവരവും കൈമാറിയിട്ടില്ല എന്ന് വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ചി. തെളിവുകളോ രേഖകളോ നൽകിയാൽ പരിശോധിക്കാൻ തയ്യാറാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇക്കാര്യം ഇന്ത്യ കാനഡയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് ഉപരിയായി ഒരു തെളിവും കാനഡയുടെ പക്കലുണ്ട് എന്ന് കരുതുന്നില്ല എന്നും അരിന്ദം ബാഗ്ചി പറഞ്ഞു. കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റ്സ് ഉണ്ട് എന്ന വിവരം ഇന്ത്യക്ക് കൈമാറിയിരുന്നു എന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. രാജസ്ഥാനിൽ സ്കൂൾ ബസ്സും ട്രക്കും കൂട്ടിയിടിച്ച 2 മരണം. പ്രിൻസിപ്പലും ഒരു വിദ്യാർത്ഥിയുമാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബസ് നിർത്തിയിട്ടിരുന്ന ട്രക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. സ്വാമി വിവേകാനന്ദ ഗവൺമെന്റ് മോഡൽ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ചെന്നൈ ബംഗളൂരു ഹൈവേയിൽ ഇലക്ട്രിക് ബസ്സിന് തീപിടിച്ചു. പുനമല്ലിക്കടുത്താണ് സംഭവം. മുന്നിലൂടെ പോയ ബസ്സിനെ ഇടിക്കാതിരിക്കാൻ ഇലക്ട്രിക് ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നതാണ് അപകടത്തിനിടയാക്കിയത്. ഇതേ തുടർന്ന് മറ്റൊരു സ്വകാര്യ ബസ് ഇലക്ട്രിക് ബസ്സിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. ബാറ്ററിക്ക് തീപിടിക്കുകയും ചെയ്തു. നഗരങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം മറയാക്കി ലഹരി കൈമാറ്റം. അസമയത്തടക്കം ലഭിക്കുന്ന പാഴ്സലുകളിൽ സംശയമുണ്ടായെന്ന് ഡെലിവറി ഏജന്റുമാർ പറയുന്നു. പാഴ്സൽ ബുക്ക് ചെയ്യുന്നവർക്ക് പേരും വിലാസവുമില്ല. ലൊക്കേഷൻ മാത്രം നൽകിയാണ് ദുരൂഹ പാഴ്സലുകൾ അയക്കുന്നത്. പിടിവീണാൽ കേസിൽ പെടുമെന്ന ഭീതിയിലാണ് ഡെലിവറി ഏജന്റുമാർ. തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് പാഴ്സൽ സംവിധാനം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നത്. നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അത് വേറെ സംഭവം എന്തോ ആണ്. കറക്റ്റായിട്ട് അവർ അഡ്രസ്സ് വയ്ക്കാറില്ല, കസ്റ്റമറുടെ പേര് വെക്കാറില്ല. അവർ പിൻ ചെയ്യുന്ന വെക്കുന്ന ലൊക്കേഷനിൽ ഞങ്ങൾ എത്തിയിട്ട് അവിടെ ചെന്ന് ഞങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ ആ ലൊക്കേഷനിൽ പോലും ചിലപ്പോൾ ചില സമയങ്ങളിൽ അവർ കറക്റ്റായിട്ട് നിൽക്കാറില്ല. നബിദിനത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച പൊതു അവധി 27-ൽ നിന്നും 28-ലേക്ക് മാറ്റിയേക്കും. ഇത് സംബന്ധിച്ച് പൊതുഭരണ വകുപ്പ് ശുപാർശ നൽകി. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. അവധി സംബന്ധിച്ച് തിങ്കളാഴ്ച തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന മേഖലാതല അവലോകന യോഗങ്ങൾ മറ്റന്നാൾ തുടങ്ങും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ അവലോകന യോഗം തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടക്കും. രാവിലെ 9:30 മുതൽ 1:30 വരെ പ്രധാന പദ്ധതികളുടെയും 3:30 മുതൽ 5 മണി വരെ ക്രമസമാധാന പ്രശ്നങ്ങളുടെയും അവലോകന യോഗം നടക്കും. സർക്കാർ അനുബന്ധ മേഖലകളിൽ മാത്രം 760 BSc നഴ്സിംഗ് സീറ്റുകൾ വർദ്ധിപ്പിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സർക്കാർ മേഖലയിൽ 400 സീറ്റുകൾക്കും സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സിമെറ്റ് വഴി 360 സീറ്റുകൾക്കും ആരോഗ്യ സർവകലാശാല അനുമതി നൽകി. ചരിത്രത്തിൽ ആദ്യമായാണ് BSc നഴ്സിംഗിന് ഇത്രയേറെ സീറ്റുകൾ ഒരുമിച്ച് വർദ്ധിപ്പിക്കുന്നത്. കോഴിക്കോട് നിപ ഭീതി ഒഴിയുന്നു. ഒരാഴ്ചയ്ക്കു ശേഷം സ്കൂളുകൾ തുറക്കുകയാണ്. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനിലയും തൃപ്തികരമാണ്.
മറയൂരിൽ കാട്ടാനാക്രമണത്തിൽ വാച്ചർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചന്ദന ഡിവിഷൻ വണ്ണാന്തുറൈ ഫോറസ്റ്റ് സ്റ്റേഷനിലെ പ്രൊട്ടക്ഷൻ വാച്ചറായ മണിക്കാണ് പരിക്കേറ്റത്. കൊശവച്ചോല മൂന്നാം ഫീൽഡിൽ വെച്ച് രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ചന്ദന സംരക്ഷണത്തിനായി സഹപ്രവർത്തകനൊപ്പം പട്രോളിംഗ് നടത്തുന്നതിനിടെയെ ഒറ്റയാൻ ആക്രമിക്കുകയായിരുന്നു. ആന തുമ്പിക്കൈ കൊണ്ട് മണിയുടെ കാലിൽ പിടിച്ചു വലിച്ചുവെങ്കിലും പിടിവിട്ട് അടുത്തുള്ള കൊക്കയിലേക്ക് വീഴുകയായിരുന്നു. വലതുകാലിന് പൊട്ടലുണ്ട്. നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് മണി. കരുവന്നൂർ കേസിൽ താഴെത്തട്ടിൽ പ്രചാരണം സംഘടിപ്പിക്കാൻ സിപിഎമ്മിന്റെ തീരുമാനം. ഇഡി അന്വേഷണം നേതാക്കളിലേക്ക് നീങ്ങിയതോടെയാണിത്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിഷയത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകി. ബിജെപിയും കോൺഗ്രസും നടത്തുന്ന പ്രചാരണങ്ങളെ ശക്തമായി നേരിടാനാണ് നിർദ്ദേശം. കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി യോഗം കോട്ടയത്ത് ചേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നിവയാണ് പ്രധാന ചർച്ചയായത്. കെ വി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിലുള്ള എതിർപ്പും യോഗത്തിൽ ഉയർന്നു. ബംഗളൂരുവിൽ നിന്നും കാറിൽ വടകരയ്ക്ക് പോവുകയായിരുന്ന എം ഡി എം എ പിടികൂടി. കോഴിക്കോട് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലാണ് പിടികൂടിയത്. 98 ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയത്. വടകര സ്വദേശി ജിതിൻ ബാബു, ഭാര്യ സ്റ്റഫിയും ഒന്നിച്ചാണ് കാറിൽ എം ഡി എം എയുമായി സഞ്ചരിച്ചത്. സംശയം തോന്നാതിരിക്കാൻ ദമ്പതികൾ 4 വയസ്സുള്ള കുഞ്ഞിനെയും ഒപ്പം കൂട്ടിയിരുന്നു. കോഴിക്കോട് കൂടത്തായി അങ്ങാടിയിൽ നിയന്ത്രണം വിട്ട മിനിലോറി കടയിലേക്ക് ഇടിച്ചു കയറി. താമരശ്ശേരിക്ക് സമീപം കൂടത്തായിയിൽ പുലർച്ചെയായിരുന്നു അപകടം. റോഡിലെ തെരുവ് വിളക്ക് കാലും സിമന്റ് കടയും തകർത്താണ് കാറ് കോഴിക്കടയിലേക്ക് ഇടിച്ചു കയറിയത്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. വനം വന്യജീവി വകുപ്പും റാണിപുരം വനസംരക്ഷണ സമിതി ആരണ്യം കം നേച്ചർ ഫൗണ്ടേഷനും ചേർന്ന വന്യജീവികളുടെ റെസ്ക്യൂ ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. ഡോക്ടർ സന്ദീപ് ദാസ്, സന്തോഷ് പനയാൽ, കെ ജോജു എന്നിവർ 150 പേർക്ക് പാമ്പ് പിടുത്തത്തിന് പരിശീലനം നൽകി. കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് എന്ന വിഷയത്തിൽ നയരൂപീകരണത്തിനായി കേരള മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പി ഡബ്ല്യു എസ് റെസ്റ്റ് ഹൌസ് ഹാളിൽ നടന്ന പരിപാടി ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്കായി നടപ്പിലാക്കേണ്ട അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ചർച്ച ചെയ്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് സെമിനാറിന്റെ ലക്ഷ്യം. കൊല്ലത്ത് കുട്ടികൾക്കായി ബി എസ് എൻ എൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. സ്മാർട്ട് ലേണിംഗ് യൂസിംഗ് ബി എസ് എൻ എൽ ഭാരത് ഫൈബർ ഇന്റർനെറ്റ് എന്ന വിഷയത്തിലായിരുന്നു മത്സരം. മുളങ്കാടകം സ്കൂളിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ 5 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള 250 കുട്ടികൾ പങ്കെടുത്തു. ബി എസ് എൻ എല്ലിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു മത്സരം. കേരള വിഷൻ സംരംഭക കൺവെൻഷന് കൊച്ചിയിൽ പ്രൗഢഗംഭീരമായി തുടക്കം. ലോകത്തിനും രാജ്യത്തിനും മുൻപിൽ കേരള വിഷൻ സുന്ദരമായ ബദലാണ് സൃഷ്ടിച്ചത് എന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ്, കേബിൾ ടിവി കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്നതാണ് കേരള വിഷന്റെ പ്രധാന ലക്ഷ്യമെന്ന് വിളംബരം ചെയ്തുകൊണ്ടാണ് സംരംഭക കൺവെൻഷൻ ആരംഭിച്ചത്. കൊല്ലം കോർപ്പറേഷനിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനവും ബോണസും നൽകിയെന്ന മേയർ പ്രസന്ന ഏണസ്റ്റിന്റെ വിശദീകരണം തെറ്റാണെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ. 100 ദിനം തൊഴിൽ പൂർത്തിയാക്കിയവർക്ക് ബോണസ് ചെക്കായി നൽകിയെന്ന വാദവും തെറ്റാണ്. പരാതി പറയാനെത്തിയവരെ കേസിൽ കുടുക്കിയെന്ന് ആരോപിച്ച് നാളെ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്ന് തൊഴിലാളികൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് സിറ്റി ഗ്യാസ് പദ്ധതി കൂടുതൽ വാർഡുകളിലേക്ക് പോകുന്നു. നഗരത്തിലെ 15 വാർഡുകളിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിക്കാനാണ് തീരുമാനം. പദ്ധതിയുടെ ആദ്യഘട്ടം മാർച്ചിൽ പൂർത്തിയാകും. ജില്ലയിൽ സിറ്റി ഗ്യാസ് പദ്ധതിയിൽ ഇതുവരെ 5000 ഉപഭോക്താക്കളുണ്ട്. പത്തനംതിട്ടയിൽ 3 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണത്തിന് ചിലവിട്ട പണത്തിൽ അഴിമതി സംശയിച്ച് വിജിലൻസ്. അടൂർ പള്ളിക്കൽ പഞ്ചായത്തിൽ 2 മാസത്തെ കുടിവെള്ള വിതരണത്തിന് 12 ലക്ഷമാണ് ചെലവിട്ടത്. കരാറുകാരൻ നൽകിയ ബില്ലിനനുസരിച്ച് പഞ്ചായത്തിൽ കാര്യങ്ങൾ നീങ്ങിയെന്നാണ് കണക്കുകൂട്ടൽ. ജനപ്രതിനിധികൾ ഇതിലൂടെ കമ്മീഷൻ നേടിയതായും സംശയിക്കുന്നുണ്ട്. കുടിവെള്ള വിതരണത്തിന് പഞ്ചായത്തുകൾക്ക് അനുമതി നൽകുമ്പോൾ കൂടുതൽ ശക്തമായ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കാൻ വിജിലൻസ് സർക്കാരിന് ശുപാർശ നൽകിയേക്കും. തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാ ആക്രമണം. പേട്ട കല്ലുമൂടാണ് ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. ആക്രമണത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ആക്രമിക്കാൻ ഉപയോഗിച്ച മഴു പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട അക്രമികൾക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. തിരുവനന്തപുരം കോട്ടൂർ പേരേക്കോണത്ത് നിന്ന് കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. പേരേക്കോണത്ത് സൂസിയുടെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്ന് 4 കോഴികളെ വിഴുങ്ങിയ നിലയിലായിരുന്നു പെരുമ്പാമ്പ്.